Assalamu alaikum wa rahmatullahi wa barakatuhu. Alhamdulillahi rabbil alameen. Nahmaduhu wa nasta'inuhu wa nasta'afiruhu. Wa na'udhu billahi min shururi anfusina. Wa min sayyi'ati a'malina. من يهده الله فلا مضل لا ومن يضلل فلا هادي لا أشهد أن لا إله إلا الله وحده لا شريك لا وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وكم أهلكنا قبلهم من قرن هل تحس منهم من أحد أو تسمع لهم ركزا سنها درني رايا سهودرنغلي سروادي نادن آيا അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച്, അവൻ്റെ പ്രവാചകനെ സംബന്ധിച്ച്, ദീനിനെ സംബന്ധിച്ച് പറയുവാനും കേൾക്കുവാനും സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമായി നൽകിയ സർവാദിനാഥനായ റബ്ബിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ജീവിതം, മരണം, മരണാനന്തരം എന്ന വിഷയത്തിലുള്ള 6-ാമത്തെ പഠന ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 5 ക്ലാസ്സുകളിലൂടെ നമ്മൾ ഓരോരുത്തരും അറിയേണ്ട, മനസ്സിലാക്കേണ്ട സുപ്രധാനമായ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. മരണത്തിൻ്റെ മുൻപ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഗൗരവമുള്ള 5 ഉപദേശങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. ഇന്ന് നമ്മൾ മരണത്തെക്കുറിച്ച് പറയാൻ പോവുകയാണ്. മരണമെന്ന് പറഞ്ഞാൽ 2 രൂപത്തിലുണ്ട്. ഒന്ന് നല്ല മരണമാണ്, 2-ാമത്തെ മരണം ചീത്ത മരണമാണ്. ആർക്കാണ് നല്ല മരണമുണ്ടാവുക? സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് നല്ല മരണം അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ പടച്ചതമ്പുരാനിൽ വിശ്വസിക്കാതെ ദുഷ്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയും ആ പ്രവൃത്തിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളുകൾ, അവരെ കാത്തിരിക്കുന്നത് ചീത്ത മരണമായിരിക്കുമെന്ന് പ്രമാണങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. 2 മരണങ്ങൾ ആ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വിശ്വാസിയുടെ മരണവും ആ വിശ്വാസിയുടെ മരണത്തെ തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ അവിശ്വാസികളുടെ മരണവും അതിനെ തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം. ഇത് നമ്മളാരും അനുഭവിച്ചറിഞ്ഞ വിഷയമല്ല. ഞാനിത് ആമുഖമായി പറയാനുള്ള കാരണം, വിശുദ്ധ ഖുർആനിലെ 2-ാമധ്യം സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ ആദ്യ വചനങ്ങൾ തന്നെ വിശ്വാസികളായ ആളുകളുടെ ഗുണങ്ങൾ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അലിഫ് ലാം മീം,
ذلك الكتاب لا ريب فيه هدى للمتقين ഇതാകുന്നു ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്ന കാര്യം എന്താ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി അവർ ഗൈബിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ആര് മുഅ്മിനുകളായ ആളുകൾ വിശ്വാസികളായ ആളുകൾ അവർ ഗൈബിൽ വിശ്വസിക്കുന്ന ആളുകളാണ് മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഒരുമിച്ച് കൂടിയത് നമുക്ക് നാളെ ഒരു ലോകമുണ്ട് എന്ന ബോധമുണ്ടായതുകൊണ്ടാണ് നമ്മുടെ മരണാനന്തരം ഒരു ജീവിതമുണ്ട് ഒരിക്കലും നശിച്ചു പോകാത്ത പരലോകമുണ്ട് എന്ന കൃത്യമായ ബോധമുണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള സദസ്സുകളിൽ പങ്കെടുക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ അനുഭവത്തിലുള്ളതല്ല മറിച്ച് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഈ വിഷയത്തെ ഉൾക്കൊള്ളുകയും നമ്മുടെ മനസ്സിൽ ഇഷ്കാലുകളില്ലാതെ സംശയങ്ങളില്ലാതെ പ്രവാചകൻ്റെ അധ്യാപനങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും വേണമെന്ന് ആമുഖമായി എൻ്റെ സഹോദരങ്ങളെ സഹോദരികളെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് മരണം അത് സുനിശ്ചിതമാണ് അതിൽ യാതൊരു സംശയവുമില്ല അത് വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ ആരാകട്ടെ ഈ ലോകത്ത് മനുഷ്യനായിക്കൊണ്ട് പിറന്നു വീണോ അവൻ മരണം രുചിക്കാതെ പോവുകയില്ല മരണം രുചിക്കാതെ ആർക്കും കടന്നു പോകാൻ സാധ്യമല്ല ലോകത്ത് എത്രയോ മനുഷ്യർ എത്രയോ സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇന്നലകളിൽ കോടാനുകോടി മനുഷ്യർ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട് നമുക്കറിയാം അത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആനിൻ്റെ പ്രസക്തമായൊരു ചോദ്യമുണ്ട് ആ ചോദ്യമാണ് ആമുഖമായി ഞാൻ നിങ്ങളെ ഓതിക്കൽപ്പിച്ച വചനം എന്നാണ് അല്ലാഹു ചോദിക്കുന്നത് വഖം മഹലക്കിന ഖബ്ലഹും മിൻ ഖർനിൻ ഹൽ തുഹിസ്സു മിൻഹും മിൻ അഹദിൻ ഔ തസ്മഉ ലഹും റിക്സ ഇവർക്ക് മുമ്പ് എത്ര തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട് അല്ലാൻ്റെ ചോദ്യമാണ് എത്ര തലമുറകൾ നശിച്ചു പോയിട്ടുണ്ട് അവരിൽ നിന്ന് ആരെയെങ്കിലും നീ കാണുന്നുണ്ടോ ആ കഴിഞ്ഞുപോയ ഇന്നലകളിൽ കഴിഞ്ഞുപോയ ആരെയെങ്കിലും നീ കാണുന്നുണ്ടോ അവരുടെ ഒരു നേരിയ ശബ്ദമെങ്കിലും നിങ്ങൾക്കാർക്കെങ്കിലും കേൾക്കാൻ സാധിക്കുന്നുണ്ടോ ഇന്നലകളിൽ കഴിഞ്ഞുപോയ ആളുകളുണ്ട് അവരൊക്കെ എവിടെ അവർ മരിച്ചുപോയി അവരുടെ ശബ്ദം കേൾക്കുന്നില്ല അവരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല അപ്പോൾ എന്താണ് ഈ ആയത്തിലൂടെ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നത് കഴിഞ്ഞുപോയ സമൂഹങ്ങളെ അല്ലാഹു മരിപ്പിച്ചിട്ടുണ്ട് അവരെ നശിപ്പിച്ചിട്ടുണ്ട് അവർ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളും ആ വഴിയിലാണ് മനുഷ്യരെ നിങ്ങൾക്കും മരണമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളും മരിക്കേണ്ടവരാണ് നമുക്കും ഒരു മരണം നമ്മുടെയും മരണത്തിൻ്റെ ഒരു സമയമുണ്ട് നമ്മൾ മയ്യത്ത് കട്ടിലിൽ കിടക്കുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട് നമ്മളും മരണത്തിൻ്റെ മരണത്തെ പിടിക്കാൻ വരുന്ന നമ്മുടെ റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കുകളെ നമ്മൾ നേരിട്ട് കാണും മലക്കുൽ മൗത്തിനെ നമ്മൾ കാണും നമ്മളും ഖബറിൽ പോയി കിടക്കും നമ്മുടെ കണ്ണുകളും നിറയും നമ്മുടെ കാലുകളും കൂട്ടിപ്പിണയും അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അല്ലാഹു പറഞ്ഞൊരു വാചകമുണ്ട് അള്ളാഹുവിന് പുറമെ അള്ളാഹുവോടൊപ്പം അവനെയല്ലാതെ യാതൊരു ദൈവത്തെയും യാതൊരു ഇലാഹിനെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് അള്ളാഹു പഠിപ്പിച്ചു കാരണം എന്താ എന്നാൽ അള്ളാഹു പറഞ്ഞ വാചകം എന്താ എല്ലാം തകർന്നു തരിപ്പണമാകും എല്ലാം തകരും അവൻ്റെ തിരുമുഖമൊഴികെ റബ്ബിൻ്റെ മുഖമൊഴികെ ബാക്കിയെല്ലാം തകർന്നു തരിപ്പണമാകും ലഹുൽ ഹുക്മു വ ഇലൈഹി തുർജഊൻ സൂറത്തുൽ ഖസസിൽ അല്ലാഹു പറഞ്ഞ വാചകമാണ് അവനുള്ളതാണ് വിധി കർത്തൃത്വം അവങ്കലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുക അപ്പോൾ നോക്കൂ നിങ്ങൾ അല്ലാഹുവിൻ്റെ അധ്യാപനം എന്താണ് മനുഷ്യരെ ഈ ലോകത്തെല്ലാം തകർന്നു തരിപ്പണമാകും പരിശുദ്ധനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖമൊഴികെ കുല്ലു മൻ അലൈഹാ ഫാൻ ويبقى وجه ربك ذو الجلال والاكرام سوره الرحمن ലെ 26ാമത്തെയും 27ാമത്തെയും സൂക്തമാണ് നമ്മൾ പരിചയമുള്ള വാചകങ്ങളാണ് എല്ലാം തകർന്നു തരിപ്പണമാകും എല്ലാം നശിക്കും എന്തൊഴികെ ويبقى ബാക്കിയാകുന്നത് وجه ربك നമ്മുടെ രക്ഷിതാവിൻ്റെ മുഖമൊഴികെ അല്ലാഹുവിൻ്റെ തിരുമുഖമൊഴികെ ബാക്കിയെല്ലാം തകർന്നു തരിപ്പണമാകും ബാക്കിയെല്ലാം നശിച്ചു പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞ വാചകം എന്താ വമ ജഅൽനാ
لبشر وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون نبي ننك ممب ഒരു മനുഷ്യന് നാം അനശ്വരത നൽകിയിട്ടില്ല. നീയും മരിക്കുമെന്നിരിക്കെ അവരെങ്ങനെയാണ് നിത്യജീവികളായിരിക്കുക? നബിയെ, നിന്റെ മുമ്പെല്ലാവരും നശിച്ചു പോയിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. നീയും മരിക്കും, പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ള ആളുകൾ ജീവിക്കുമെന്ന്, മരിക്കാതെ ജീവിക്കുമെന്ന് അവർ വിചാരിക്കുന്നത്? അല്ലാഹു റസൂൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയിലെ വാചകം എന്താണ്? അഊദു ബിഇസ്സതികല്ലദീ ലാ ഇലാഹ ഇല്ലാ അൻത അല്ലദീ ലാ യമൂത്ത് അല്ലദീ ലാ യമൂത്ത്. ആരാണ് അല്ലദീ ലാ യമൂത്ത്? അള്ളാഹുവാണ്, അള്ളാഹുവാണ് പരിശുദ്ധനും പ്രതാപിയുമായ അള്ളാഹുവേ, ഞാൻ നിന്നോട് നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്, നീ ആരാണ്? നീ മരണമില്ലാത്തവനാണ്. വൽ ജിന്നു വൽ ഇൻസു യമൂത്തൂൻ വൽ ജിന്നു വൽ ഇൻസു യമൂത്തൂൻ. ജിന്നുകളും മനുഷ്യരും മരണത്തെ പിടികൂടുന്നവരാണ്. അപ്പം എന്ത് മനസ്സിലായി? മരണം സുനിശ്ചിതമാണ്, മരിക്കാതെ നമ്മൾ ആരും ബാക്കിയാവുകയില്ല എന്ന് വളരെ കൃത്യമായി റസൂലുള്ളാഹി ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമ്മളെ പഠിപ്പിച്ചു. എപ്പോഴാ മരണം? മരണത്തിനൊരു സമയമുണ്ട്, മരണത്തിനൊരു സമയമുണ്ട്. ആ മരണത്തിൻ്റെ സമയമെത്തിയാൽ അതിനെ മറികടക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. വമകാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജല. സൂറത്തു ആലു ഇംറാനിൽ അല്ലാഹു പറയാണ്, അല്ലാഹുവിൻ്റെ ഉത്തരവനുസരിച്ചല്ലാതെ ഒരാൾക്കും മരിക്കാൻ സാധ്യമല്ല, ഒരാളും മരിക്കുകയില്ല. എന്നാൽ ആ മരണമോ, അത് അവധി കുറിക്കപ്പെട്ട ഒരു വിധിയാണത്. മരണത്തിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. വലികുല്ലി ഉമ്മത്തിൻ അജലുൻ ഫഇദാ ജാ അജലുഹും ലാ യസ്തഅഖിറൂന സാഅതൻ വലാ യസ്തഖദിമൂൻ. സൂറത്തുൽ അഅ്റാഫിലെ 34-ാമത്തെ ആയത്ത്. ഓരോ സമുദായത്തിനും ഒരവധിയുണ്ട്. അങ്ങനെ അവരുടെ അവധി വന്നെത്തിയാൽ, അവരുടെ സമയമായാൽ, ഒരു നാഴിക നേരം പോലും, ഒരു നിമിഷ നേരം പോലും വൈകിക്കുകയോ അവരുടെ അവധി നിശ്ചയിച്ച ആ നേരത്തിൽ നിന്ന് നേരത്തെയാക്കുകയോ ഇല്ല. അവന്ത് മനസ്സിലായി, മരണത്തിനൊരു സമയമുണ്ട്, മരണത്തിന് കൃത്യമായ സമയമുണ്ട്. പക്ഷേ ആ മരണത്തിൻ്റെ സമയം നമുക്കറിയുകയില്ല. നമ്മളെവിടെ എവിടെ ഓടി ഒളിച്ചാലും എവിടെ ഒളിച്ചു നിന്നാലും നമ്മുടെ സമയമായാൽ മരണം നമ്മളെ തേടിയെത്തും. ഖുൽ ഇന്നൽ മൗതല്ലദി തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون الى عالم الغيب والشهاده فينبئكم بما كنتم تعملون. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമാഇൽ അല്ലാഹു പറയാണ്, തീർച്ചയായും ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി അകലുന്നത്, ആ മരണം നിങ്ങൾ തീർച്ചയായും കണ്ടുമുട്ടുന്നതാണ്. അപ്പം മരണത്തെ നമ്മൾ കണ്ടുമുട്ടും. എന്നാൽ പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് നമ്മൾ മരിക്കുക? എപ്പോഴാണ് നമ്മുടെ മരണത്തിൻ്റെ സമയം? അത് നമുക്ക് ആർക്കും അറിയില്ല. ആ മരണത്തിൻ്റെ സമയം നമുക്കാർക്കും അറിയുകയില്ല. വഇന്ദഹു മഫാതിഉൽ ഗൈബി ലാ യഅലമുഹ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹരി വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാതിൽ അർളി വലാ റതുബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. സൂറത്തുൽ അൻആം 59-ാമത്തെ ആയത്ത്. എന്താ അല്ലാഹു പറയുന്നത്? അല്ലാഹുവിൻ്റെ പക്കലാകുന്നു അദൃശ്യത്തിൻ്റെ ഖജനാവുകൾ. അവനല്ലാതെ അദൃശ്യം അറിയുകയില്ല. കരയിലും കടലിലുമുള്ളത് അല്ലാഹു അറിയും. അതേപോലെ തന്നെ അവൻ അറിയാതെ ഒരു ഇല പോലും താഴേക്ക് വീഴുന്നില്ല, ഒരു ഇല പോലും താഴേക്ക് വീഴുന്നില്ല. ഭൂമിയിൽ ഇരുട്ടുകൾക്കുള്ളിലിരിക്കുന്ന ധാന്യമണിയാകട്ടെ, പച്ചയോ ഉണങ്ങിയതോ ആയ ഏതൊരു വസ്തുവാകട്ടെ, വ്യക്തമായ ഒരു രേഖയിൽ എഴുതപ്പെട്ടതല്ലാതെ ഉണ്ടാവില്ല. എല്ലാത്തിനെക്കുറിച്ചും അറിവുള്ളവൻ, ഗൈബ് അറിയുന്നവൻ, അദൃശ്യം അറിയുന്നവൻ, അത് പടച്ച തമ്പുരാൻ മാത്രമാണ്. നാളെ എന്ത് നടക്കുമെന്ന് നമുക്കാർക്കും അറിയുകയില്ല. മഫാതിഹുൽ ഗൈബിൻ്റെ ഖജന, അദൃശ്യ ലോകത്തിൻ്റെ താക്കോലുകൾ അഞ്ചെണ്ണമാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്താ? ഇന്നല്ലാഹ ഇൻദഹു അൽമുസ്സാഅ, ലോകാവസാനത്തെക്കുറിച്ചുള്ള അറിവ് അള്ളാഹു മാത്രമാണ് അറിയുക. വയുനസ്സിലുൽ ഗൈസ, അവനാണ് മഴ വർഷിപ്പിക്കുന്നവൻ. വയഅലമു മാ ഫിൽ അർഹാം, അവനാണ് ഗർഭാശയത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നവൻ. നാളെ എന്താണ് ചെയ്യുക എന്ന് ഒരാത്മാവിനും പറയാൻ സാധ്യമല്ല. ഒരാൾക്കും പറയാൻ സാധ്യമല്ല എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കുമെന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. അപ്പം മരണത്തിനൊരു സമയമുണ്ട്, ആ മരണത്തിൻ്റെ സമയം എന്ന് നമുക്കാർക്കും അറിയില്ല. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അള്ളാഹു ചെയ്തു തന്ന നിഅമത്താണ്. മരണത്തിൻ്റെ സമയമെങ്ങാനും നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നില്ല.
സമാധാനത്തോടെ സന്തോഷത്തോടെ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. അള്ളാഹു ചെയ്തു തന്ന മഹത്തായ നിഅമത്താണ് മരണത്തിൻ്റെ സമയം റബ്ബ് നമ്മളെ അറിയിച്ചില്ല എന്നുള്ളത്. അൽഹംദുലില്ലാഹ്, അത് അള്ളാഹിൻ്റെ നിഅമത്താണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്കൊരു മരണം നിശ്ചയിച്ചിട്ടുണ്ട്. ആ മരണത്തിനൊരു സമയവും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയമെത്തിയാൽ ഏത് പ്രദേശത്ത് വെച്ചാണോ നമ്മുടെ റൂഹ് അള്ളാഹു പിടിക്കാൻ ഉദ്ദേശിച്ചത്, അവിടേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കുമെന്നാണ്. അവിടേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കും. ഇത് അറാദല്ലാഹു, ഇത് അറാദല്ലാഹു ഖബ്ല അബിദിൻ ബിഅർളിൻ ജഅല ലഹു ഫീഹാ ഹാജ്ജ. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു അടിമയെ ഏതെങ്കിലും ഒരു ഭൂമിയിൽ വെച്ചാണ്, ഒരു പ്രദേശത്ത് വെച്ചാണ് മരിപ്പിക്കാൻ ഉദ്ദേശിച്ചത് എങ്കിൽ ആ പ്രദേശത്തേക്ക് അവനൊരു ആവശ്യമുണ്ടാക്കി കൊടുക്കും. എന്നിട്ട് അവൻ അങ്ങോട്ട് ചെല്ലും. അള്ളാഹു ഒരാളെ ഇന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് മരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ പ്രദേശത്തേക്ക് അള്ളാഹു അവനൊരു ആവശ്യം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവൻ്റെ ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യും? അവൻ ആ പ്രദേശത്തേക്ക് ചെല്ലും. അവിടെ വെച്ചുകൊണ്ട് അവൻ്റെ റൂഹ് പിടിക്കുമെന്നാണ് ഇമാം സുയൂത്തി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. എത്രയോ ആളുകളെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ മറ്റൊരു പ്രദേശത്തേക്ക് പോകുന്നു, മറ്റൊരു നാട്ടിലേക്ക് അവർ പോകുന്നു. ഇന്ന് നമ്മൾ വാർത്തയിൽ വായിച്ച, വാർത്തയിൽ കേട്ട സംഭവമുണ്ട്. കേരളത്തിൻ്റെ പുറത്തുള്ള ഒരു ഹോട്ടലിൽ ഒരു സ്ത്രീ മരണപ്പെട്ട വാർത്ത നമ്മൾ വായിച്ചു. കേട്ട വാർത്ത സത്യമാണ് എങ്കിൽ കോഴിക്കോട്ടുകാരിയായ ഒരു സഹോദരി, ആ സഹോദരി കോഴിക്കോട് ജീവിക്കുന്ന സഹോദരി, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു പ്രദേശത്ത് പോയി ലോഡ്ജിൽ മുറിയെടുക്കുന്നു. അവിടെ വെച്ചുകൊണ്ട് അവർ മരണപ്പെടുകയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു എങ്ങനെയാണോ മരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്, എവിടെ വെച്ചാണോ മരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്, അള്ളാഹു അവർക്കൊരു ആവശ്യമുണ്ടാക്കി കൊടുക്കും. അങ്ങനെ അവർ ആ പ്രദേശത്തെത്തും. എൻ്റെ പ്രിയപ്പെട്ട ഒരു സ്നേഹിതൻ, ആ സ്നേഹിതൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. അദ്ദേഹം നാട്ടിൽ തിരുവനന്തപുരത്ത് ഒരു അഡ്വക്കറ്റായി വക്കീലായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ സഹോദരൻ ജുബൈലിലേക്ക് ക്ഷണിക്കുന്നു, ഇങ്ങോട്ട് വരാൻ പറയുന്നു. അനുജൻ്റെ ക്ഷണം സ്വീകരിച്ച് ജ്യേഷ്ഠൻ ജുബൈലിലേക്ക് വരുന്നു. അദ്ദേഹം ആദ്യമായിട്ടാണ് യാത്ര നടത്തുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നു, അനുജൻ്റെ കൂടെ ഏതാനും ദിവസങ്ങൾ ജീവിച്ചു. അനുജൻ ജോലിക്ക് പോയി, ഒരു ദിവസം തിരിച്ചു വരുമ്പോൾ അനുജൻ കതകിൽ മുട്ടിയിട്ട് വാതിൽ തുറക്കുന്നില്ല. നിയമപാലകരെ പോലീസിനെ വിവരമറിയിച്ച് പോലീസ് വന്നു, കതക് ചവിട്ടിപ്പൊളിച്ചു. ഉള്ളിൽ കടന്നു നോക്കുമ്പോൾ അനുജൻ ജ്യേഷ്ഠൻ മരണപ്പെട്ട് കിടക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാളുടെ റൂഹ് പിടിക്കാൻ നിശ്ചയിച്ചത് എവിടെയാണോ അവിടേക്ക് അള്ളാഹു അദ്ദേഹത്തെ എത്തിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ആ ബോധം നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മരണമുണ്ട്. മരണം സുരക്ഷിതമാണ്, മരണത്തിന് കൃത്യമായ തീയതിയുണ്ട്. മരണത്തിൻ്റെ തീയതി നമുക്കറിയുകയില്ല. എന്നാൽ എവിടെ വെച്ചാണോ നമ്മുടെ റൂഹ് പിടിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അവിടേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കും. ഇതൊക്കെ പ്രമാണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, ആ റൂഹ് പിടിക്കുന്ന രംഗം എങ്ങനെയാണ്, നമ്മുടെ ആത്മാവിനെ സ്വീകരിക്കുന്ന രംഗം എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, രണ്ട് രീതിയിലുള്ള മരണമുണ്ട്. ഒന്ന് വിശ്വാസികളുടെ മരണമാണ്. നമുക്കാദ്യം അതിനെക്കുറിച്ച് പറയാം. വിശ്വാസികളായ നമ്മുടെ ആത്മാവിനെ എങ്ങനെയാണ് അള്ളാഹു പിടിച്ചെടുക്കുന്നത്? പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദീകരിച്ചു തന്നു. ഇന്നൽ അബ്ദുൽ മുഅ്മിന ഇദാ കാന ഫീ ഇൻഖിതാഇം മിന ദുനിയ വ ഇഖ്ബാലി മിന അൽആഖിറ നസല ഇലൈഹി മലായികത്തു മിന അസ്സമാ നസല ഇലൈഹി മലായികത്തു മിന അസ്സമാഇ ബീദുൽ വുജൂഹി കഅന്ന വുജൂഹുഹും ശംസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒരടിമയുടെ ദുനിയാവിലെ ജീവിതം അവസാനിക്കുകയും അതേപോലെ തന്നെ പരലോകത്തിലേക്ക് അവൻ പോകേണ്ട സമയം അടുക്കുകയും ചെയ്താൽ അവൻ്റെ അടുക്കലേക്ക് മലക്കുകൾ ഇറങ്ങി വരും. എങ്ങനെയുള്ള മലക്കുകൾ? സൂര്യന് സമാനമായ വെളുത്ത മുഖമുള്ള മലക്കുകളായിരിക്കും അവൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നത്. മഅഹും കഫനുൻ മിൻ അഖ്ഫാനിൽ ജന്ന വ ഹനൂതും മിൻ ഹനൂതിൽ ജന്ന. ആ മലക്കുകളുടെ സമീപത്ത് സ്വർഗീയമായ കഫനും അതേപോലെ തന്നെ സ്വർഗീയമായ സുഗന്ധങ്ങളും ആ മലക്കുകളുടെ കൂടെയുണ്ടാകും. സ്വർഗത്തിൽ നിന്നുള്ള കഫനും അതേപോലെ തന്നെ കഫൻ തുണികളും അതേപോലെ തന്നെ സ്വർഗീയമായ സുഗന്ധങ്ങളുമായി കൊണ്ടാണ് ആ മലക്കുകൾ വരുന്നത്. ഹത്താ യജ്ലിസു മിൻഹു മദ്ദൽ ബസർ. അങ്ങനെ ആ മലക്കുകൾ വന്ന് ആരുടെ റൂഹാണോ പിടിക്കേണ്ടത് ആ മനുഷ്യൻ്റെ കണ്ണെത്തിയ അയാൾക്ക് നോക്കിയാൽ കാണാവുന്ന അത്രയും ദൂരം മലക്കുകൾ അങ്ങനെ വന്നിരിക്കും. നല്ല വെളിച്ചമുള്ള മുഖത്തിൻ്റെ ഉടമകളായ മലക്കുകൾ വന്നിരിക്കും. ഫുമ്മ യജീഉ മലക്കുൽ മൗത്ത്. പിന്നെ മലക്കുൽ മൗത്ത് വരും. ആരാ മലക്കുൽ മൗത്ത്? അല്ലാഹു റൂഹ് പിടിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട മലക്ക്. ഹത്താ യജ്ലിസു ഇൻദ റഅ്സിഹി. അങ്ങനെ ആ മലക്കുൽ മൗത്ത് വന്ന്
അവൻ്റെ തലയുടെ സമീപത്തിരിക്കും. ഫയഖൂൽ, എന്നിട്ട് അവൻ പറയും, ആ മലക്കുൽ മൗത്ത് പറയും, അയ്യതുഹ നഫ്സുൽ തയ്യിബ, അയ്യതുഹ നഫ്സുൽ തയ്യിബ, വഫീ റിവായത്തിൻ ഉഖ്ര അൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ നല്ല ആത്മാവേ, നീ പുറത്തു വരിക. ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാനിൻ, അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും നീ പുറത്തേക്ക് വരിക എന്ന് ആ മലക്കുൽ മൗത്ത് മനുഷ്യനോട് പറയും, അവൻ്റെ റൂഹിനോട് പറയും. അപ്പോൾ വെള്ളപാത്രത്തിൽ നിന്നും വെള്ളത്തുള്ളി ഒലിച്ചിറങ്ങുന്നത് പോലെ ആത്മാവ് അവനിൽ നിന്നും ഒലിച്ചു പുറത്തേക്ക് വരും. അപ്പോൾ മലക്കുൽ മൗത്ത് അവൻ്റെ റൂഹിനെ സ്വീകരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വിശ്വാസിയായാളുടെ വിശ്വാസികളുടെ മലക്കിനെ, വിശ്വാസികളുടെ റൂഹിനെ മലക്കുകൾ പിടിച്ചെടുക്കുന്ന രംഗമാണ് റസൂലുള്ളാഹി നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അവിടെ അവസാനിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായ ആളുകളെ, അവരുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുന്ന മലക്കുകൾ വിശ്വാസികളോട് പറയുന്ന ചില സന്തോഷ വാർത്തകളുണ്ട്. നമ്മളത് കേൾക്കണം, നമ്മളത് വായിക്കണം, നമ്മളത് പഠിക്കണം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ സുമ്മസ്തഖാമു അലാ സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹസനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ. അല്ലാഹു പറയാണ്, എന്താണ് മലക്കുകൾ പറയുന്നത്? ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറയുകയും പിന്നീട് നേരാം വണ്ണം ഇസ്തിഖാമത്തോടുകൂടെ നിലകൊള്ളുകയും ചെയ്തിട്ടുള്ളവരാരോ അവരുടെ അടുക്കൽ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് ഇപ്രകാരം പറയും, വല തഹസനു അല്ല തഹാഫു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട, വല തഹസനു, നിങ്ങൾ ദുഃഖിക്കണ്ട, വഅബ്ശിറു, നിങ്ങൾക്കിതാ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എന്തുകൊണ്ട്? സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത നിങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക എന്ന് മലക്കുകൾ പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ പഠിപ്പിച്ചു. വീണ്ടും അവർ പറയും, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ വലകും ഫീഹാ മാ തഷ്തഹി അൻഫുസകും വലകും ഫീഹാ മാ തദ്ദഊൻ നുസ്ലൻ മിൻ ഗഫൂരിർ റഹീം. ഐഹിക ജീവിതത്തിലും ഈ ദുനിയാവിലെ ജീവിതത്തിലും പരലോകത്തിലും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാകുന്നു. നിങ്ങൾക്കവിടെ അഥവാ പരലോകത്ത് നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്നതെല്ലാം ഉണ്ടായിരിക്കും. നിങ്ങൾക്കവിടെ നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം ഉണ്ടായിരിക്കും. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ആ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു സൽക്കാരം അത്രേ അതി എന്ന് മലക്കുകൾ മനുഷ്യരെ സന്തോഷ വാർത്ത അറിയിക്കുമെന്നാണ്. വിശ്വാസികളായ ആളുകളെ, നല്ല നല്ല മനുഷ്യരെ സന്തോഷ വാർത്ത അറിയിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്തോഷ വാർത്തകൾ ഏറ്റുവാങ്ങി നമ്മുടെ റൂഹിനെ വിട്ടുകൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിന് നാം വിശ്വാസത്തോടെ ജീവിക്കണം. അതിന് നാം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കണം. നമ്മൾ ഈ രണ്ട് മരണങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഏതു മരണമായിരിക്കും എനിക്കുണ്ടാവുക എന്ന് ആത്മാർത്ഥമായി ആലോചിക്കുക. മരണം സത്യമാണ്, മരണം യാഥാർത്ഥ്യമാണ്. ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, മലക്കുൽ മൗത്തിനെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ നോക്കിക്കാണും, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണും, നമ്മുടെ കണ്ണ് നിറയും, അതേപോലെ തന്നെ നമ്മുടെ കാലുകൾ കൂടി പിണരും. ആ മരണം യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ആ മരണം സംഭവിക്കുമ്പോൾ, ആ മരണത്തിൻ്റെ സമയമാകുമ്പോൾ ഏത് മരണമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? അതിനെന്ത് വേണം? ഇതാ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചത് എന്തിനാണ്? റസൂലുള്ളാഹി ഇങ്ങനെ വിശദീകരിച്ചത് എന്തിനാണ്? ഒരുങ്ങാൻ വേണ്ടിയാണ്. സമാധാനത്തോടെ നന്മകൾ ചെയ്ത് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ മനുഷ്യ നിനക്ക് സമാധാനത്തോടെ മരിക്കാൻ സാധിക്കും. അവിശ്വാസികൾ അവരുടെ മരണത്തെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസഹും, ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസഹും ഖാലു ഫീമ കുൻതും ഖാലു കുന്ന മുസ്തളഅഫീന ഫിൽ അർദ് ഖാലു അലം തകുൻ അർദുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹ ഫഉലൈക മഅവാഹും ജഹന്നം വസഅത് മസീറ. അവിശ്വാസികളായ ആളുകൾ, ധിക്കാരികളായ ആളുകൾ അവരുടെ റൂഹ് പിടിക്കാൻ വരുന്ന സന്ദർഭമാണ് പറയുന്നത്. അവരുടെ അവിശ്വാസികളായ ആളുകളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കെ, അവിശ്വാസികളുടെ ഇടയിൽ തന്നെ ജീവിച്ചുകൊണ്ട് സ്വന്തത്തോട് അന്യായം ചെയ്ത ആളുകൾ അവരെ മരിപ്പിക്കുന്ന സന്ദർഭം മലക്കുകൾ അവരോട് ചോദിക്കും, നിങ്ങളെന്തൊരു നിലപാടിലായിരുന്നു. ആ ആളുകൾ പറയും, ഞങ്ങൾ നാട്ടിൽ അടിച്ചൊതുക്കപ്പെട്ടവരായിരുന്നു, ഞങ്ങൾക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം മലക്കുകളുടെ ചോദ്യം എന്താ? മലക്കുകൾ ചോദിക്കാലു അലം തക്കുൻ അർദുല്ലാഹി വാസിഅ, അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? നിങ്ങൾക്ക് ഹിജ്റ പോയിക്കൂടായിരുന്നോ? സ്വദേശം വിട്ട് ദീനനുസരിച്ച് റബ്ബിനെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നൊരു നാട്ടിലേക്ക് നിങ്ങൾക്ക് പോയിക്കൂടായിരുന്നോ എന്നവരോട് ചോദിക്കുമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്തി
വൽ മലായികത്തു ബാസിതു ഐദീഹിം അഖ്രിജു അംഫുസകും അൽയൗമ തുജ്സൗന അദാ اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم من آياته تستكبرون അക്രമികളായ ആളുകൾ അക്രമികളായ ആളുകൾ മരണവപ്രാളത്തിലായിരിക്കുന്ന രംഗം നീ കണ്ടിരുന്നുവെങ്കിൽ അല്ലാഹു പറയാ വലൗ തറ നീ കണ്ടിരുന്നെങ്കിൽ ആരെ ഇദിൽ ളാലിമൂന അക്രമികളായ ആളുകൾ എവിടെ ഫി ഗമറാത്തിൽ മൗത്ത് മരണത്തിന്റെ വപ്രാളത്തിലായിരിക്കുന്ന ആ സന്ദർഭം നീ കണ്ടിരുന്നുവെങ്കിൽ എന്താണ് ആ സന്ദർഭം വൽ മലായികത്തു ബാസിതു ഐദീഹിം അഖ്രിജു അംഫുസകും മലക്കുകൾ ആത്മാവുകളെ ആ അവൻ്റെ ആ റൂഹിനെ പുറത്തിറക്കുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നേരെ തങ്ങളുടെ കൈകൾ ഓങ്ങിക്കൊണ്ടിരിക്കുന്ന കൈകൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് മലക്കുകൾ അവരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആ രംഗം നീ കണ്ടിരുന്നെങ്കിലെന്ന് അല്ലാഹു പറയുന്നുണ്ട് അപ്പോൾ അവിശ്വാസികളായ ആളുകളെ മരിപ്പിക്കുന്ന രംഗം അത് വേദനാജനകമാണ് അത് പ്രയാസങ്ങൾ നിറഞ്ഞതാണ് റസൂലുള്ളാഹി പറഞ്ഞു വൈനൽ അബ്ദൽ കാഫിറ ഇദ കാന ഫീ ഇൻഖിതാഇ മിന ദുനിയ വയഖബാലി മിന ലാഖിറ ഒരു കാഫിറായ അവിശ്വാസിയായ മനുഷ്യൻ്റെ ദുനിയാവിലെ ജീവിതം അവസാനിക്കുന്ന സമയവും പരലോകത്തേക്ക് കടന്നു ചെല്ലേണ്ട സമയവുമായാൽ നസല ഇലൈഹി മിന സമാഇ മലായികത്തുൻ ഗിലാദുൻ ഷദീദുൻ സൂദുൽ വുജൂഹി معهم المصوح من النار فيجلسون منه مد البصر നേരത്തെ പറഞ്ഞതുപോലെ കാഫിറുകളും തമ്മാടികളുമായ ആളുകൾ അവർ ദുനിയാവിനോട് വിട പറയേണ്ട സമയമെത്തിയാൽ ആഖിറത്തിലേക്ക് മുന്നിടേണ്ട സമയം വന്നാൽ അവരിലേക്ക് കഠിനന്മാരും പരുക്കന്മാരും കറുത്ത മുഖമുള്ളവരുമായ മലക്കുകൾ ഇറങ്ങി വരും ആ മലക്കുകളോടൊപ്പം നരകത്തിൽ നിന്നുള്ള പരുത്ത രോമവസ്ത്രമുണ്ടായിരിക്കും അവനിൽ നിന്ന് ആ മരിക്കാൻ പോകുന്ന വ്യക്തിയുടെ നോക്കുന്ന അത്രയും ദൂരം ഭീകരന്മാരായ ഭയപ്പെടുത്തുന്ന മലക്കുകളിരിക്കും ഫുമ്മ യജീഉ മലക്കുൽ മൗത്ത് എന്നിട്ട് മലക്കുൽ മൗത്ത് വരും ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി എന്നിട്ട് അവൻ്റെ തലയുടെ സമീപത്തിരിക്കും ആ അവിശ്വാസിയായ ധിക്കാരിയായ താന്തോമിയായ മനുഷ്യൻ്റെ അടുക്കലിരിക്കും ഫയഖൂൽ എന്നിട്ട് മലക്കുൽ മൗത്ത് പറയും അയ്യത്തുഹ നഫ്സുൽ ഖബീഥ ഏ മ്ലേച്ഛ ആത്മാവേ ഏ മോശമായ ആത്മാവേ ഉഖ്റുജി ഇല സഖ്തി മിനല്ലാഹി വഗളബിൻ അല്ലാഹുവിൽ നിന്നുള്ള കോപത്തിലേക്കും ക്രോധത്തിലേക്കും പുറപ്പെട്ടുകൊള്ളുക നഊദുബില്ല അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ആരംഗം ആലോചിച്ചു നോക്കൂ നിങ്ങൾ അല്ലാഹുവിൻ്റെ വിശുദ്ധരായ മലക്കുകൾ കോപത്തോടുകൂടെ കറുത്ത മുഖവുമായി മനുഷ്യരുടെ സമീപത്തേക്ക് വരികയാണ് അവിശ്വാസികളുടെ സമീപത്തേക്ക് വരികയാണ് എന്നിട്ട് അവരോട് പറയുന്ന വാചകന്ത ആ വിളി നോക്കൂ നിങ്ങൾ അയ്യത്തുഹ നഫ്സുൽ ഖബീത ഏ മ്ലേച്ഛാത്മാവേ ഏ മ്ലേച്ഛാത്മാവേ ഉഖ്റുജി ഇലാ സഖ്തിൻ മിനല്ലാഹ് അല്ലാഹുവിൻ്റെ കോപത്തിലേക്കും അതേപോലെ തന്നെ അല്ലാഹുവിൽ നിന്നുള്ള കോപത്തിലേക്കും അവൻ്റെ ക്രോധത്തിലേക്കും ദേഷ്യത്തിലേക്കും നീ പുറപ്പെട്ടുകൊള്ളുക അതോടുകൂടെ അവൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ചിതറുകയായി ആത്മാവ് ചിതറും അപ്പോൾ മലക്കുൽ മൗത്ത് അതിനെ ഊരിയെടുക്കും നനഞ്ഞ പഞ്ഞിയിൽ ധാരാളം കൊളുത്തുള്ള ദണ്ടുകൊണ്ട് വലിച്ചൂരിയെടുക്കുന്നതുപോലെ അവൻ്റെ ഞരമ്പുകളെയും നാടികളുമൊക്കെ അത് മുറിച്ചു കളഞ്ഞുകൊണ്ട് ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടായിരിക്കും അവൻ്റെ റൂഹ് അത് പിടിച്ചെടുക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണം പ്രിയപ്പെട്ടവരെ ഏത് മരണമാണ് വേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കുക ഇതേ രീതിയിലാണ് അവിശ്വാസികളെ അവരുടെ റൂഹ് പിടിച്ചെടുക്കുന്നത് ഇനി നോക്കൂ നിങ്ങൾ വിശ്വാസികളായ ആളുകൾ അവരുടെ റൂഹ് അവരുടെ ആത്മാവ് പുറത്തു വന്നാൽ എന്താണ് സംഭവിക്കുന്നത് രണ്ട് മരണം നമ്മൾ മനസ്സിലാക്കി വിശ്വാസികളുടെ മരണത്തിൻ്റെ രീതി ഞാൻ പറഞ്ഞു അവിശ്വാസികളെ മരിപ്പിക്കുന്നതും പറഞ്ഞു ഇനി വിശ്വാസികളുടെ റൂഹ് പുറത്തു വന്നു ഹത്താ ഇദ ഖറജത് റൂഹുഹു സല്ല അലൈഹി കുല്ല മലക്കിൻ ബൈന സമാഇ വൽ അർദ് വ കുല്ല മലക്കിൻ ഫിസ് സമാ സുബ്ഹാനല്ലാഹ് എത്ര ഭാഗ്യവാന്മാരാണ് അവർ ആ വിശ്വാസിയുടെ ആത്മാവ് അത് പുറത്തു വന്നാൽ വാനത്തിനും ആകാശത്തിനും ഭൂമിക്കുമിടയിലുള്ള മുഴുവൻ മലക്കുകളും ആകാശത്തിലുള്ള മലക്കുകളും അയാൾക്ക് കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ഒരു നല്ല മനുഷ്യൻ്റെ റൂഹ് പിടിച്ചാൽ റൂഹ് പുറത്തു വന്നാൽ പ്രിയപ്പെട്ടവരെ ആ റൂഹിന് വേണ്ടി ആ ആത്മാവിന് വേണ്ടി ആ മനുഷ്യന് വേണ്ടി സകല മനുഷ്യരും ആകാശഭൂമികൾക്കിടയിലുള്ള ആകാശലോകത്തുള്ള മലക്കുകളെല്ലാവരും അയാളുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും വഫുത്തിഹത്ത് ലഹു അബ്വാബുസ് സമാ ആ റൂഹിന് വേണ്ടി
ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ആ ആകാശ കവാടത്തിലെ ഓരോ മലക്കുകളും ആകാശങ്ങളിലുള്ള മലക്കുകൾ അവരാഗ്രഹിക്കും. എന്താ ആഗ്രഹിക്കുന്നറിയോ? ആ പരിശുദ്ധാത്മാവിനെ, ആ നല്ല മനുഷ്യന്റെ റൂഹിനെ ഞങ്ങളുടെ സമീപത്തുകൂടെ, ഞങ്ങളുടെ കഥകിലൂടെ, ഞങ്ങളുടെ വാതിലിലൂടെ ആ ആത്മാവിനെ കൊണ്ടുവരണേ എന്ന് റബ്ബിനോട് അവർ ദുആ ചെയ്യും, അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കും. അങ്ങനെ പുറത്തു വന്ന ആത്മാവിനെ മലക്കുൽ മൗത്ത് സ്വീകരിച്ചാൽ മറ്റു മലക്കുകൾ വളരെ പെട്ടെന്ന് തന്നെ അവർ കൊണ്ടുവന്ന സ്വർഗീയമായ കഫൻ തുണിയിലും അതേപോലെ തന്നെ സുഗന്ധത്തിലും അവർ ആ റൂഹിനെ പൊതിയും, അവർ ആ ആത്മാവിനെ പൊതിയും. എന്നിട്ട് വിശ്വാസിയുടെ ആത്മാവുമായി ആ മലക്കുകൾ വാനലോകത്തേക്ക്, ഉപരിലോകത്തേക്ക് പോകും. റസൂലുള്ളാഹി പഠിപ്പിക്കാണ്, വിശ്വാസിയുടെ ആത്മാവ് പുറത്തു വന്നാൽ മലക്കുകൾ അതിനെ സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന കഫനിലും സുഗന്ധത്തിലും ഏറ്റുവാങ്ങി ആകാശത്തേക്ക് കൊണ്ടുപോകും. ആകാശത്തുള്ള ആളുകൾ അപ്പോൾ പറയുന്ന വാചകന്ത റൂഹുൻ തയ്യിബത്തുൻ ജാഅത് മിൻ ഖൈബരിൽ അർളി സല്ലല്ലാഹു അലൈഹി വഅല ജസദിൻ കുന്തു തഅമുരിനിഹി തഅമുരിനിഹു എന്നവർ പറയും. നല്ലൊരാത്മാവ്, നല്ലൊരാത്മാവ് അത് ഭൂമിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു, നിനക്കും നീ വസിച്ചിരുന്ന ദേഹത്തിനും അള്ളാഹു കരുണ ചൊരിയട്ടെ എന്ന് ആ മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ മലക്കുകൾ ആത്മാവും കൊണ്ട് ആകാശലോകത്തേക്ക് കയറുകയാണ്. അവർ അതും കൊണ്ട് ഏത് മലക്കുകളുടെ കൂട്ടത്തിലൂടെ കടന്നു പോകുന്നുവോ അവരെല്ലാവരും പറയും, അവരെല്ലാവരും ചോദിക്കും, മാ ഹാദർ റൂഹു തയ്യിബ്, മാ ഹാദർ റൂഹു തയ്യിബ്, ഏതാണ് ഈ ഉത്തമമായ ആത്മാവ്, ഈ നല്ല ആത്മാവ് ആരുടേതാണ്? ഫയഖൂലൂൻ, അപ്പോൾ ആ റൂഹുമായി കൊണ്ട് ആത്മാവുമായി കടന്നു പോകുന്ന മലക്കുകൾ പറയും, ഇബ്നു ഫുലാനിൻ ബി അഹ്സനി അസ്മാഇഹി അല്ലതി കാനു യുസമ്മൂനഹു ബിഹാ ഫിദ്ദുനിയ, ദുനിയാവിൽ ആ മനുഷ്യനെ വിളിക്കപ്പെട്ടിരുന്ന ഏറ്റവും നല്ല പേരുകൊണ്ട് അവരാ ആ ആളെ, ആ ആത്മാവിനെ വിളിക്കും, അങ്ങനെ പരിചയപ്പെടുത്തും. അങ്ങനെ നോക്കൂ നിങ്ങൾ, അങ്ങനെ ഓരോ കവാടത്തിലൂടെയും ആകാശലോകത്തിലേക്ക് ആ ആകാശ കവാടം തുറക്കാൻ വേണ്ടി പറയും, ആകാശത്തിൻ്റെ കവാടം തുറക്കും. അങ്ങനെ അവരെന്ത് ചെയ്യും? ഉപരിലോകത്തെത്തും. അപ്പോൾ അവർക്ക് എല്ലാ ആകാശങ്ങളും തുറക്കപ്പെടും. ഓരോ ആകാശത്തിലെയും അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച മലക്കുകൾ തൊട്ടടുത്ത ആകാശം വരെ ആ ആത്മാവിനെ അനുഗമിക്കും. ഏഴാം ആകാശത്തിലേക്ക് അതുമായി എത്തുവോളം ഒരുപാട് മലക്കുകൾ അനുഗമിച്ച്, ഒരുപാട് മലക്കുകളുടെ പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങി എന്ത് ചെയ്യും? ആ റൂഹിനെ കൊണ്ടുപോകും. അപ്പോൾ അള്ളാഹു പറയും, അവിടെ എത്തുമ്പോൾ അള്ളാഹു പറയും, എന്താ അള്ളാഹു പറയുന്നത്? ഉക്തുബു കിതാബ അബ്ദി ഫി ഇല്ലിയീൻ വമാ അദ്രാക മാ ഇല്ലിയൂൻ, എൻ്റെ ദാസൻ്റെ രേഖ നിങ്ങൾ ഇല്ലിയീനിൽ രേഖപ്പെടുത്തുക. ഇല്ലിയീൻ എന്താണ് എന്ന് നിനക്കറിയുമോ? കിതാബുൻ മർഖൂം യഷ്ഹദുഹുൽ മുഖറബൂൻ, കിതാബുൻ മർഖൂം യഷ്ഹദുഹുൽ മുഖറബൂൻ, എഴുതപ്പെട്ട ഒരു രേഖ എത്രയത്? സാമീപ്യം സിദ്ധിച്ചവർ, അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയ ആളുകൾ അതിൽ സന്നിഹിതരാകുന്നതാണ്. അങ്ങനെ അയാളുടെ രേഖ ഇല്ലിയീനിൽ എഴുതും, ശേഷം പറയും ഭൂമിയിലേക്ക് അതിനെ മടക്കണം. അങ്ങനെ എന്തു ചെയ്യും? അവരെ അതിനെ ഭൂമിയിലേക്ക് മടക്കും, ഖബറിലേക്ക് കൊണ്ടുവരും. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം സമാധാനത്തോടുകൂടെയുള്ള യാത്രയാണ്! ഈ ഒരു യാത്ര അനുഭവിക്കേണ്ടവരാണ് നമ്മൾ, ഈ ഒരു യാത്ര ചെയ്യേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് വിശ്വാസത്തോടെ ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അവിശ്വാസിയുടെ ആത്മാവ് പുറത്തു വന്നാലോ? ഇപ്പോഴെന്തൊക്കെ നമ്മൾ കേട്ടോ അതിൻ്റെ നേരെ വിപരീതം അതാണ് സംഭവിക്കുന്നത്. അവിശ്വാസിയുടെ ആത്മാവ് പുറത്തു വന്നാൽ ആകാശലോകത്തും അതേപോലെ തന്നെ ഭൂമിക്കും, ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള മുഴുവൻ മലക്കുകളും ആകാശത്തിലുള്ള മലക്കുകളും അയാളെ ശപിക്കും, അയാളെ ശപിച്ചുകൊണ്ടിരിക്കും. ആകാശത്തിൻ്റെ കവാടം അയാൾക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല. ഓരോ ആകാശ കവാടത്തിലുള്ളവർ തങ്ങളുടെ വഴി ആ ആത്മാവിനെ കൊണ്ടുവരരുതേ, ഉയർത്തരുതേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. പുറത്തു വന്ന ആത്മാവിനെ മലക്കുൽ മൗത്ത് ഏറ്റെടുക്കും. ആത്മാവിനെ മലക്കുകളെ സ്വീകരിച്ചാൽ മറ്റു മലക്കുകൾ വളരെ പെട്ടെന്ന് തന്നെ ആ പരുപരുത്ത വസ്ത്രത്തിൽ ആ മയ്യത്തിനെ, ആ റൂഹിനെ അവർ പൊതിയും. എന്നിട്ട് ഭൂമുഖത്ത് കാണപ്പെട്ട ഏറ്റവും ദുർഗന്ധമുള്ള ശവത്തിൻ്റെ നാറ്റം അതിൽ നിന്ന് ബഹിർഗമിക്കും. അങ്ങനെ അവിശ്വാസിയുടെ ആത്മാവ് പുറത്തു വന്നാൽ മലക്കുകൾ അതിനെയും സ്വീകരിച്ച് അവർ പോകാണ്, ആകാശലോകത്തേക്ക് പോവാണ്. അപ്പം എന്താണ് അവർ വിളിച്ചു പറയുന്നത്? മലക്കുകൾ പറയുന്നെന്താ? ഭൂമിയുടെ ഭാഗത്തു നിന്നുള്ള മ്ലേച്ഛമായ ഒരു ആത്മാവാണ് ഇത് എന്ന് മലക്കുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ലാ മർഹബൻ ബിൻ നഫ്സിൽ ഖബീഥ, ലാ മർഹബൻ ബിൻ നഫ്സിൽ ഖബീഥ, കാനത്ത് ഫിൽ ജസദിൽ ഖബീഥി ഇർജഇ ദമീമതൻ ഫഇന്നഹ ലാ തുഫ്തഹു ലക്കി അബ്വാബുസ് സമാ. മലക്കുകൾ പറയുന്ന ദുഷിച്ച മനുഷ്യ
ദുഷിച്ച മനുഷ്യ ശരീരത്തിലായിരുന്ന മ്ലേച്ഛാത്മാവേ, യാതൊരു സ്വാഗതവുമല്ല, നിന്നനായി നീ മടങ്ങുക. കാരണം ആകാശ കവാടങ്ങൾ നിനക്ക് തുറക്കപ്പെടുകയില്ല, ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. അങ്ങനെ മലക്കുകൾ ആ ആത്മാവും കൊണ്ട് കയറും. അവരതും കൊണ്ട് ഏത് മലക്കുകളുടെ കൂട്ടത്തിലൂടെ കടന്നു പോകുന്നോ അവരെല്ലാവരും പറയും, ഏതാണ് ഈ ദുഷിച്ച ആത്മാവ്, ഏതാണ് ഈ മഹാദ റൂഹുൽ ഹബീബ്, ഏതാണ് ഈ ദുഷിച്ച ആത്മാവ്. അപ്പം അവർ അയാളെ വിളിച്ചിരുന്ന ഏറ്റവും മോശമായ പേരുകൊണ്ട് അയാളെ പരിചയപ്പെടുത്തും. അങ്ങനെ ആകാശത്തിലേക്ക് അവർ ആ റൂഹുമായി ആകാശത്തിൽ അവർ അതും ആ റൂഹുമായി കൊണ്ട് കടന്നു പോകും. ആകാശത്തിൻ്റെ കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടുകയില്ല, തുറക്കാൻ ആവശ്യപ്പെടും. എന്നാൽ ആ ആകാശ കവാടങ്ങൾ റസൂൽ പഠിപ്പിച്ച വാചകാണത്, അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ കടന്നു പോകുന്നത് വരെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, ആ മനുഷ്യൻ്റെ രേഖകൾ അത് ഉക്തുബു കിതാബഹു ഫി സിജീൻ, സിജീനിൽ അവൻ്റെ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി പറയും. എന്താണ് സിജീൻ? ആ സിജീൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രേഖയാണത്. എന്നിട്ട് അവനെ ഭൂമിയിലേക്ക് മടക്കാൻ വേണ്ടി പറയും, ഭൂമിയിലേക്ക് ആ മയ്യത്തിനെ മടക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അവിശ്വാസിയുടെ മരണവും ആ മരണത്തിൻ്റെ ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, വിശ്വാസിയുടെ മരണവും ആ മരണത്തിൻ്റെ ശേഷവുമുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഏറ്റവും ലളിതമായ രൂപത്തിൽ, ഏറ്റവും ചെറിയ രൂപത്തിലാണ് ഞാനിത് വിശദീകരിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ രണ്ടും മരണം നമ്മളെയും കാത്തിരിക്കുന്നുണ്ട്. അതിലേത് മരണം വേണമെന്ന് നമ്മൾ സ്വയം ആലോചിച്ച് നമ്മൾ തീരുമാനിക്കുക. നമ്മൾ വിശ്വാസികളാണ്, നമ്മുടെ അടുത്ത് സമാധാനത്തോടുകൂടെ മലക്കുകൾ വരണം, അതിന് വിശ്വാസത്തോടുകൂടെ നമ്മൾ ജീവിക്കണം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നൽകിയ ഒരു ഉപദേശം, ആ ഉപദേശം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്നു, പ്രവാചകൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, റസൂലിനോട് പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദേ, ഇഷ്മാ ശിഅത്ത ഫഇന്നക മയ്യിതുൻ, മുഹമ്മദേ നീ ജീവിച്ചോളൂ, നീ ഉദ്ദേശിക്കുന്നത്ര ജീവിച്ചോളൂ, ഫഇന്നക മയ്യിതുൻ നീ മരിക്കും, വഅഹ്ബിബ് മൻ ശിഅത്ത, മുഹമ്മദേ നീ ആഗ്രഹിക്കുന്നവരെ നീ സ്നേഹിച്ചോളൂ, ഫഇന്നക മുഫാരിഖു നീ അവരുമായി കൊണ്ട് വേർപിരിയും, വഅമൽ മാ ശിഅത്ത നീ ഉദ്ദേശിക്കുന്ന തോന്നിയത് പ്രവർത്തിച്ചുകൊള്ളൂ, ഫഇന്നക മുലാഖീഹി നീ അതിനെ കണ്ടെത്തും, ആ പ്രവർത്തിച്ചതിനെ കണ്ടെത്തും. അള്ളാഹുവിൻ്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞ വാചകങ്ങൾ, പ്രിയപ്പെട്ടവരെ, നമ്മളും മരിക്കും. നമ്മളും സ്നേഹിക്കുന്ന ആളുകളുണ്ട്, നമ്മളും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അവരുമായി കൊണ്ട് നമ്മൾ വേർപിരിയും. നമ്മളെ അവർ മയ്യത്ത് കട്ടിലിൽ വെക്കും, നമ്മളെയും വഹിച്ചവർ യാത്ര പോകും, നമ്മുടെ പള്ളിക്കാട്ടിലവർ കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയി നമുക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട കുഴിയിൽ, ഖബറിൽ അവർ നമ്മളെ ഇറക്കി വെക്കും. പ്രിയപ്പെട്ടവരെ, പിന്നെ ബാക്കിയാകുന്നത് നമ്മുടെ പ്രവർത്തനമാണ്, നമ്മുടെ കർമ്മങ്ങളാണ്. നമ്മൾ സ്നേഹിച്ചവരൊക്കെ തിരിച്ചു പോരും, അവർ വീട്ടിലേക്ക് വരും. നമ്മൾ വാങ്ങിയ കട്ടിലിൽ അവർ വീണ്ടും കിടക്കും, നമ്മൾ വാങ്ങിയ വീട്ടിൽ, നമ്മളുണ്ടാക്കിയ വീട്ടിൽ അവർ വീണ്ടും ജീവിക്കും. പക്ഷേ നമ്മളവിടെ പള്ളിക്കാട്ടിൽ ഖബറിൻ്റെ ഉള്ളിൽ തനിച്ചു കഴിയേണ്ടവരാണ്. അന്ന് നമുക്ക് കൂട്ടിനുണ്ടാവുക നമ്മുടെ കർമ്മങ്ങളാണ്, നമ്മുടെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് പ്രവർത്തിക്കുക, അതുകൊണ്ട് അധ്വാനിക്കുക, സമയം നഷ്ടപ്പെടുത്താതിരിക്കുക. എപ്പോഴാണ് മരണമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു സമയവും നന്മക്ക് വേണ്ടി നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൊരു പുതിയ ഹിജ്റ വർഷം ആരംഭിക്കുകയാണ്. ഹിജ്റ 1442 കഴിഞ്ഞ് 1443 നമ്മൾ പ്രവേശിക്കുകയാണ്. പവിത്രമായ മാസം മുഹറം മാസം. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പുതിയ വർഷത്തെ തെരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ആരംഭവും അതിൻ്റെ അവസാനവും പവിത്രമായ മാസങ്ങൾ കൊണ്ടാണ്. പവിത്ര മാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? നന്മകൾ ചെയ്യാനുള്ള മാസമാണ്, തിന്മകൾ ചെയ്യാതിരിക്കാനുള്ള മാസമാണ്. അല്ലാത്ത സമയത്തും തിന്മകൾ പാടില്ല. അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക. ഈ ഒരു പുതിയ വർഷം കൂടുതൽ നന്മകൾ ചെയ്യും, കൂടുതൽ പഠിക്കും, നല്ലവനായി ഞാൻ ജീവിക്കും, എൻ്റെ ജീവിതത്തിൽ നമസ്കാരമുണ്ടാകും, സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടാകും, സ്വതക്കയുണ്ടാകും, ആളുകളെ കാണുമ്പോൾ ഞാൻ പുഞ്ചിരിക്കും, എൻ്റെ മനസ്സിൽ ആരോടും പകയില്ല, സ്വർഗത്തിന് വേണ്ടി ഞാൻ പരിശ്രമിക്കും, ഞാൻ അല്ലാഹുവിൻ്റെ ദീന് മറ്റുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തും, ഞാൻ അല്ലാഹുവിൻ്റെ ദീന് പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും, ആ ദീന് ഞാൻ മറ്റുള്ള ആളുകൾക്ക് എത്തിക്കും. ഒരുപാട് കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. ആ നന്മകളുമായിക്കൊണ്ട് നമ്മൾ മുന്നേറുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ക്ലാസ്സിൽ
നല്ല മരണത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ മരണപ്പെട്ടു പോകുന്ന ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ മരണപ്പെടുന്നത് നല്ല അടയാളങ്ങളോടുകൂടെയാണോ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നല്ല മരണത്തിൻ്റെ അടയാളങ്ങൾ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തന്ന ആ കാര്യങ്ങൾ അടുത്ത തിങ്കളാഴ്ച റബ്ബ് തൗഫീഖ് നൽകിയാൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കോവിഡിൻ്റെ അസുഖം ബാധിച്ച് പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ലാഹു എല്ലാവർക്കും ഷിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم يا امين هم بالامبات اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم امين امين برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته.